ഒരു രംഗം മദീനയിൽ വെച്ചുണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ സഫ്വാൻ ഇബ്നു മുഅത്തലുമായി കൊണ്ട് വ്യഭിചരിച്ചു എന്നതാണ് അവർ പറഞ്ഞു പ്രചരിപ്പിച്ചത്. റസൂലുള്ളാഹിക്ക് സത്യം അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാതിരുന്നതല്ല, മറിച്ച് സത്യം എന്താണെന്ന് അറിഞ്ഞില്ല. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു സംഭവം തന്നെ മതി വിഷമിച്ചുകൊണ്ട് ഒരു മാസക്കാലം കുടുംബം വിഷമിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുക്കാതെ സ്വന്തമായി ഒന്നും ഭാവിയെക്കുറിച്ച് പ്രവചിക്കുവാൻ, ഭാവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നബി കാണാത്ത പങ്കെടുക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുകയില്ല എന്ന് നമ്മൾ വിശ്വസിക്കും. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നബിന്റെ ജീവിതത്തിൽ തന്നെ അതൊക്കെ പ്രവചിച്ച കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങളായിട്ട്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം സംഭവിച്ചതായ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള വിശ്വാസം വർദ്ധിക്കുകയും നമ്മുടെ ഈമാൻ കൂടുകയുമാണ് നമുക്ക് ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവദൂതനാണെന്നുള്ളതും അള്ളാഹുവിനാൽ നിയോഗിതനായതാണെന്നും അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കൃത്യമായി പാലിക്കുമെന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് ഭക്തി വർദ്ധിക്കുകയാണ് നമുക്കുണ്ടാവേണ്ടത്. നമുക്കറിയാം അങ്ങനെയുള്ള പല സംഭവങ്ങളിൽ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലാദ്യമായിക്കൊണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ആദ്യത്തേത് എന്നുള്ള നിലക്കല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു പ്രവചനമാണ്. ഹബ്ബാബ് ബിൻ അൽആറഖ് റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ടുകൊണ്ട് വേദനിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അടുക്കൽ, അതിന്റെ തണലിൽ, കഅബയുടെ തണലിൽ എന്നാണ് ഹദീസുകളിലുള്ളത്, ആ തണലിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഹബ്ബാബ് ബിൻ അറഖ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് ചോദിക്കുകയാണ് നബിയോട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കില്ലേ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയില്ലേ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആദ്യം അത് ക്ഷമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. അത് കേൾക്കുമ്പോൾ നമുക്കും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താച്ചാൽ ദീനിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ നമുക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല മൊത്തത്തിൽ അന്നത്തെ സഹാബിമാര് സഹിച്ചതുപോലെ. പക്ഷേ എന്തായിരുന്നാലും ഇസ്ലാം ആയതിന്റെ പേരിൽ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം ആയതിന്റെ പേരിൽ പ്രയാസപ്പെട്ടിട്ടുള്ള ആ സംഭവത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ചില ആളുകൾ മുസ്ലിം ആയതിന്റെ പേരിൽ നേരെ ഈർച്ചവാളുകളെ കൊണ്ട് കീറിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു രണ്ടെണ്ണം. അതേപോലെ തന്നെ ഇരുമ്പിന്റെ ചീർപ്പുകളെ കൊണ്ട് പഴുപ്പിച്ചുകൊണ്ട് അവരെ ശരീരത്തിലൂടെ മാന്തിയിട്ടുണ്ട് എന്ന്. ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു സനായിൽ നിന്ന് അഥവാ യമനിൽ നിന്ന് തന്നെ ജനങ്ങള് ഒന്നിനെയും ഭയപ്പെടാതെ കഅബയിൽ വന്നുകൊണ്ട് നബിന്റെ പ്രവചനമാണ് ആദ്യമായിട്ട് നബി പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് എന്താ ഉള്ളത്? മുസ്ലിങ്ങൾ കുറച്ചേ ഉള്ളൂ, വെറും പ്രയാസങ്ങൾ, പീഡിപ്പിക്കലാണ്, ആക്രമിക്കലാണ് എപ്പോഴും. അങ്ങനെയുള്ള സന്ദർഭത്തിലാ പറഞ്ഞു ചെന്നായനെ മാത്രം പേടിക്കേണ്ടതുള്ളൂ, നിർഭയരായി കഅബയുടെ അടുക്കൽ വന്നുകൊണ്ട് തവാഫ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ധൃതിപ്പെടുകയാണെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, അത് റസൂലുള്ള പറഞ്ഞ ആള് ജയിച്ചിരിക്കും ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുന്നത് അവിടെ, എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച ആ പ്രവചനം പിന്നീട് അത് വരികയാണ് ചെയ്യുന്നത്, സംഭവിക്കുകയാണ് ചെയ്തത്. അതിനെ സംബന്ധിച്ച് ധാരാളമായിട്ട് നമുക്കറിയാം. ഇതേ ഒരു കാര്യം വേറെ ഒരുപാട് സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അബീബിന് ഹാത്തിം റളിയല്ലാഹു അൻഹു വന്നപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴും ദാരിദ്ര്യത്തെ കുറിച്ചുകൊണ്ട് ഒരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു.
നബി നബിന്റെ അടുക്കൽ അദി ഇബ്നു ഹാത്തിം ഇരിക്കുകയാണ്. ആ സമയത്താണ് വന്നുകൊണ്ട് പറയുന്നത് ദാ പട്ടിണിയെ സംബന്ധിച്ച്. അപ്പൊ റസൂലുള്ള അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, വരാനിരിക്കുന്ന പട്ടിണി മാറുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നുണ്ട്. എല്ലാ നിരക്കും കുനൂസുകള് നമുക്ക് തുറന്നു തരുന്ന, മുസ്ലിംകൾക്ക് തുറന്നു തരുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട് എന്നാണ്. അത് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതേപോലെ തന്നെ ഭയത്തെക്കുറിച്ച് പറഞ്ഞു, നിർഭയരത്വം, സനായിൽ നിന്ന് നിങ്ങളുടെ ആളുകൾ തിരിഞ്ഞ് കഅബയിലേക്ക് വരുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്. അപ്പൊ അദീന്റെ മനസ്സിൽ തന്നെ തോന്നിയെന്ന, എങ്ങനെ വരും, അവിടേക്ക് എത്ര ഇത്ര കൊള്ളക്കാരായ ആൾക്കാരുള്ളത്, പിന്നെ അതിനൊക്കെ കവർന്നുകൊണ്ടിട്ട് വരികയാണല്ലോ എന്ന ചിന്ത അന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായി, മനസ്സിലുണ്ടായി എന്നാണ്. അതേപോലെ തന്നെ കിസ്രയുടെയും കൈസറിന്റെയും ഒക്കെ ഭരണം തകരുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് അദീന്റെ മുമ്പിൽ വെച്ചിട്ടേ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതിനൊക്കെ അദ്ദേഹം സാക്ഷിയാണ്. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞു, സക്കാത്ത് അഥവാ സമ്പത്ത് സദക്ക കൊടുക്കുമ്പോ അത് വേണ്ടെന്ന് പറയുന്ന ആളുകൾ, അത്രയും സമ്പത്ത് നമ്മുടെ മുമ്പിൽ മുസ്ലിങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന കാലഘട്ടം വരുന്നത്, അപ്പൊ അതും വരും എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം മരണപ്പെടുന്നത്. നോക്കൂ, നിങ്ങൾ പ്രവചിച്ച കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തിയ ആളുകളോട് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ കുറെ സംഭവിച്ചു. ഇതൊക്കെ ഇസ്രയുടെയും കൈസറിന്റെയും ഒക്കെ ഭരണം തകർന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ കാലഘട്ടത്തിലാണെങ്കിലും, നിർഭയത്വത്തോടുകൂടി ആളുകൾ കഅബാലയത്തിന്റെ അരികിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച കാര്യം ഉമയ്യത്ത് ബിൻ ഉമയ്യയുടേതായ മരണം, ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കഅബയുടെ അടുക്കലേക്ക് പോയ സന്ദർഭത്തിൽ സുഫാൻ ആണ് അദ്ദേഹത്തെ, ഉമയ്യത്ത് ബിൻ ഖലഫാണ് അദ്ദേഹത്തിന് കഅബാലയത്തിലൂടെ കൂടെ നടന്നുകൊണ്ട് തവാഫ് ചെയ്യാനൊക്കെയുള്ള സംരക്ഷണം ഒരുക്കി കൊടുത്തത്. അപ്പൊ ആ സന്ദർഭത്തിലുള്ള ഒരു സംസാരത്തിൽ ചരിത്രത്തിൽ കാണാം നമുക്ക്. അബൂജഹൽ എന്ന് പറയുന്ന, അബൂജഹൽ നമ്മളിട്ടടുത്ത പേരാണെന്ന് നമുക്കറിയാലോ, അംറു ബിൻ ഹിഷാം അബുൽ ഹക്കം എന്നാണ് അവർക്ക് ഇട്ടുകൊടുത്തിട്ട് പേരിട്ട്. അപ്പൊ അങ്ങനെയുള്ള അബൂജഹലെ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോ, കയർത്ത് സംസാരിച്ച സമയത്ത് വീണ്ടും അതിനെതിരിൽ സംസാരിച്ചു ആര്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് ഉമയ്യത്ത് ഇയാൾക്കെതിരിൽ അഥവാ സഅദ് റളിയല്ലാഹു അൻഹുവിനെതിരിൽ സംസാരിച്ചു, നീ അബുൽ ഹക്കമിനോടാണോ ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിന്റെ സംരക്ഷണമൊന്നും വേണ്ട, നിന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ സന്ദർഭത്തിൽ അയാൾ ചോദിച്ചു, ഇവിടുന്നാണോ, എവിടുന്നാ മരിക്കുക എന്ന് പറഞ്ഞു, എവിടുന്നാണ് കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതെനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ നബിന്റെ പ്രഖ്യാപനം നടക്കുകയാണ്, എവിടുന്നാന്നുള്ളതല്ല, ഉമയ്യത്തിനെ കൊല്ലും എന്ന് പറഞ്ഞു. പിന്നീട് ഇദ്ദേഹത്തിന് ഭയമായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു നീട്ടുന്നില്ല ഞാൻ. പിന്നെ ആ അത് സംഭവിച്ചത് എപ്പോഴാണ് നമുക്കറിയാം, ബദർ യുദ്ധത്തിൽ വെച്ചുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോ ഒരു രംഗം നടക്കുകയാണ്, അത് നബിന്റെ ജീവിതത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നതായ കാര്യം നമ്മൾ കാണുകയാണ്. അതേപോലെ തന്നെ ബദർ യുദ്ധം നടക്കുന്ന ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ പ്രധാനികളായ ആളുകൾ എവിടെയാണ് മരിച്ചു വീഴുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്നാൾ ഇവിടെ മരിച്ചു വീഴും, ഇന്നാൾ ഇവിടെ മരിച്ചു വീഴും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് ചെയ്യുന്നത്. ആ മരിച്ച ആ പറഞ്ഞ ആ സ്ഥലത്ത് വെച്ച് തന്നെ അവരൊക്കെ മരിക്കും ചെയ്യുന്നതാണ് കണ്ടത്, സഹാബിമാര് കാണാണ്. അപ്പൊ എത്രമാത്രം പുലരുന്നു എന്നുള്ളതാണ്, ഇതിലൂടെ അവരുടെ ഈമാൻ കൂടും ഉറപ്പാണല്ലോ ഒരു കാണാൻ. കാരണം വിശ്വാസം നബി പറയുന്നത് സത്യമായി പുലരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈമാൻ കൂടുന്നുണ്ട് സഹാബത്തിന്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഉറക്കുകയാണ്. അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അതേപോലത്തെ ഒരു സംഭവമാണ് ഹാത്തിം ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു രംഗം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അലി റളിയല്ലാഹു അൻഹുവിനോടും അതേപോലെ സുബൈർ റളിയല്ലാഹു അൻഹുവിനോടും മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോടും, നിങ്ങൾ വേഗം മക്കയിലേക്ക് പോകണം, നിങ്ങൾ പോകുന്ന സമയത്ത് റൗളത്ത് ഖാഹ് എന്ന് പറയുന്ന അവിടെ വെച്ചുകൊണ്ട് ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കാണും, യാത്രക്കാരിയായ സ്ത്രീയെ കാണും, അവളുടെ അടുക്കൽ ഒരു എഴുത്തുണ്ട്, നബി പ്രവചിച്ചതാ.
ഖുർആനിലൊന്നും എയ്ത്തിനെ കുറിച്ചോ അതിനെ കുറിച്ചോ ഒന്നും പറയില്ല. പക്ഷേ അതിന്റെ പശ്ചാത്തലങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ആയത്തുകൾ. അവർ മൂന്നാളും പോവാണ്. ആ സ്ത്രീയെ കണ്ടു, അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് അവർ കണ്ടു. സ്ത്രീയോട് ചോദിച്ചു, എയ്ത്ത് എവിടെയാണ്? സ്ത്രീ പറഞ്ഞു, എവിടെ എയ്ത്തില്ല, എന്റെ അടുത്ത് എയ്ത്തില്ല. പക്ഷെ പറഞ്ഞ ആളാരാ, പ്രവചിച്ച ആളാരാ? പറഞ്ഞ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഉറപ്പാണ്, സത്യമായിട്ടുണ്ടാവും. നീ അത് തന്നില്ലെങ്കിൽ ഇന്നെ അയച്ചിട്ട് ഞങ്ങൾ പരിശോധിക്കുമെന്നപ്പൊ പറഞ്ഞിട്ട് അവസാനം സ്ത്രീയുടെ മുടിയുടെ കെട്ടുകൾക്കുള്ളില്ലെന്ന് ആ എഴുത്ത് പുറത്ത് കെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഈ എഴുത്ത് എഴുതിയത് ആരാ? ആത്തിബിന് അബി ബൽതഅ എന്ന് പറയുന്ന പ്രഗൽഭ സഹാബിയാണ്. അവിടെ നബിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യവുമായി വരുന്നുണ്ട് എന്നുള്ള വിവരം രഹസ്യമായിട്ട് എഴുതി വിട്ടതാണ്. കാരണം അദ്ദേഹത്തിന് ഇതിൽ എതിര് മുനാഫിക്കായതൊന്നും കപടവിശ്വാസി ആയതുകൊണ്ടല്ല, മറിച്ച് അവിടെ എന്റെ സമ്പത്തിനെ സംരക്ഷിക്കാൻ ആളില്ല, അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി, അവരിൽ നിന്നൊരു ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തതെന്നാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. നമ്മൾ കേൾക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഹദീസുകൾ എന്തോ സ്വയം ഹദീസിൽ വന്ന കാര്യമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ ഇയാളെ തലെടുക്കട്ടെ എന്ന് ചോദിച്ചു. ആരെ? ആത്തബ് ബിൻ അബി ബൽതഅനെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയുന്നത്? വേണ്ട, ആർക്കറിയാം ബദറിൽ പങ്കെടുത്ത ബദരിങ്ങളായ ആളാണ്. അതിനാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരിങ്ങൾക്ക് ഇത്ര പോരിശക്ക് ആൾക്കാർ പറയാൻ കൂടി കാരണമായിട്ടത്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണിത്. ആർക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ പുറത്തു നിൽക്കുന്നതെങ്ങാനും അല്ലാഹു അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്നാണ് ഞാൻ ഇത് പറയാൻ കാരണം. എന്താ നിങ്ങൾ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ത്യയുടെ ബദർ യുദ്ധത്തിന് ഇത്രയും ശ്രേഷ്ഠത വന്നത്. അന്ന് മുസ്ലിമീങ്ങൾക്ക് യാതൊരുവിധ ശക്തിയില്ല. യുദ്ധത്തിന് പോയതിനേണ്ടല്ലേ ശക്തരായിട്ട് പട നയിച്ചുകൊണ്ട് ആയുധങ്ങളുമായിട്ടൊന്നല്ല അവരൊക്കെ ബദറിലേക്ക് പോയിട്ടുള്ളത്. ഒരു ആയുധങ്ങളും ഇല്ല, അവരുടെ വാളുകളും പരിച അത് മാത്രമേ ഉള്ളൂ. കുറെ ഒട്ടകങ്ങളുണ്ട്, രണ്ട് കുതിരയും ഉള്ളൂ. ചരിത്രത്തിൽ നമുക്കറിയാം ആ സംഭവങ്ങൾ. പക്ഷേ ആ സമയത്ത് ഇസ്ലാമിന് വേണ്ടി പടപൊരുതിയിട്ടുള്ള ആളുകൾ, എതിരാളികൾ ധാരാളമായിട്ടുണ്ടാകുന്ന സമയത്ത് ഇതിന്റെ ഈ കെലിമത്തുണ്ടല്ലോ, അള്ളാഹുവിന്റെ വചനം ഉന്നതമാകുന്നതിന് വേണ്ടി പടപൊരുതിയ ആളുകൾ, അവർക്കുള്ള സ്ഥാനം വലുതാണെന്നാണ്. ആ വലുതാണ് എന്നുള്ളത് നമ്മളെ ഓരോരുത്തരെയും മനസ്സിലുണ്ടാവണം. ആ കൂട്ടത്തിൽ നമുക്ക് ഓർമ്മ വേണം. എന്താണെന്നറിയോ, ഇവിടെ നമ്മളെ രാജ്യത്തും തന്നെ അന്ധവിശ്വാസങ്ങളും ഖുറാഫാത്തുകളും ശിർക്കുകളും പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ തൗഹീദിന് അഥവാ മുജാഹിദിനേക്ക് നമുക്ക് പറയാം, അല്ലെങ്കിൽ സലഫികളായ ആളുകൾക്ക്, തൗഹീദ് പറയുന്ന ആളുകൾക്ക് ഇത്രത്തോളം ശക്തിയില്ലാത്ത സമയത്ത് ഇത് പ്രചരിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കാണുമ്പോ നോക്കി, നിങ്ങൾ നബിന്റെ മാതൃക, നമ്മൾ വലിയത് പ്രസംഗിക്കുന്ന ആൾക്കാരാ, എന്തേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ജീവിതത്തിൽ പിന്തുടരണം എന്നുള്ളത്. പക്ഷേ ഇത്തരം വിഷയങ്ങളിലൊന്നും നമ്മളാരും ഈ മാതൃക പിന്തുടരലില്ല. കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എത്രത്തോളം വെച്ചാൽ ഓർമ്മ വരുന്ന ഒരു കാര്യം കൂടി പറയാം. എത്രത്തോളം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ആളുകളാണ് മുനാഫിക്കീങ്ങളായ ആൾക്കാർ. അറിയാലോ ചരിത്രം. അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സുലൂൽ എന്ന് പറയുന്ന വ്യക്തിനെ കുറിച്ച് കേൾക്കാത്ത ആൾക്കാരാരുമില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരുപാട് ഇസ്ലാമിനെതിരിൽ നടത്തിയ, റസൂലുള്ളാഹിക്ക് എതിരിൽ നടത്തിയ ഒരുപാട് സംഭവങ്ങൾ, ഇപ്പൊ ഈ വ്യഭിചാരോപണം പോലെയുള്ള കാര്യങ്ങൾ, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തി അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സുലൂൽ എന്ന് പറയുന്ന അദ്ദേഹം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് എന്ത് കാണിച്ച്? മാപ്പ് കൊടുക്കുകയാണ്. മാപ്പ് കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. മരിച്ചിട്ട് കബറിന്ന് പുറത്ത് കെടുത്തിട്ട് വീണ്ടും നബിന്റെ കുപ്പായം ധരിപ്പിച്ചു എന്നാണ് ഇമാം ബുഖാരി ധരിച്ച ഹദീസിലുള്ളത്. ആരി കാഫറാണെന്ന് ഖുർആനിലെ ആയത്തിറക്കിയിട്ടുള്ളത്. കാഫറാണ് ആദർശ വ്യതിയാനം എന്ന് അറിയാൻ പറ്റില്ല നമുക്ക്. കാഫർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കഫറു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇമാനിയും ഈമാനിന് ശേഷം അവർ കാഫറിങ്ങളാണെന്ന് അള്ള പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് കപട വിശ്വാസികൾ. അങ്ങനത്തെ കപട വിശ്വാസിനെ മുമ്പിൽ നിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച് കബറിന്ന് പുറത്ത് കെടുത്തിട്ട് കുപ്പായിട്ടെടുത്തു
ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോ അള്ളാഹിന്റെ റസൂലിന്റെ സമീപനങ്ങൾ എങ്ങനെയായിരുന്നു മുസ്ലിം സൊസൈറ്റിയിലെ കാഫറായ ആൾക്കാർ, അഥവാ കുപ്പായിട്ട് കണ്ട് നമ്മളെ കൂടെ തന്നെയാണുള്ളത്, പക്ഷെ വെറും ആദർശ വിരോധമാണുള്ളത്, ഇസ്ലാമിക വിരോധമാണുള്ളത്. അങ്ങനത്തെ ആൾക്കാർക്ക് വരെ നബിന്റെ സമീപനങ്ങൾ എങ്ങനെയായിരുന്നു നമ്മളോ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് കൂട്ടത്തിൽ. അപ്പോ പറഞ്ഞുകൊണ്ട് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നബിന്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള ഏതാനും സംഭവങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ നബി പ്രവചിച്ച പറഞ്ഞ കാര്യം അതേപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോകണ സമയത്ത് ഓരോരുത്തരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് നേതാവാകാൻ പാടി യുദ്ധത്തിൽ, മുഅത്താ യുദ്ധത്തിൽ. എന്നിട്ട് ഓരോരുത്തരും മരിച്ചു വീണത് നബി ഇങ്ങനെ ഇവിടെ മദീനത്ത് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഇങ്ങനെ മരിച്ചു വീണ രംഗങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ആദ്യം ഓരോരുത്തർ ഇന്ന ആൾക്കാരായിക്കൊണ്ട് ഇന്ന ആൾക്കാരായിക്കൊണ്ട് എന്ന് അവരോട് പോണ സമയത്ത് തന്നെ പറഞ്ഞു. അപ്പൊ ആർക്കും മനസ്സിലായില്ല അല്ലേ, അപ്പൊ ആൾക്ക് മനസ്സിലായില്ല ഒരിനാൾ മരിക്കും പിന്നെ എന്നാൾ മരിക്കും പിന്നെ എന്നാൾ മരിക്കും എന്നുള്ളത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അങ്ങനെ പറഞ്ഞു. അവസാനം ആ വാള് നബി പറയാണ് അതെടുത്തത് സൈഫും മിൻ സുയൂഫില്ലയാണ്, അങ്ങനെ ഖാലിദ് ബിൻ വലീദാണ് പിന്നീട് ആ വാള് എടുത്തത് എന്നുള്ളത്. എന്നാ എടുത്തത് അദ്ദേഹമാണ് നേതാവായത് എന്നിട്ട് യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് നേതാവാകായി, എന്നിട്ട് യുദ്ധം ചെയ്തു വിജയിച്ചു എന്ന് റസൂലുള്ള പിന്നെ പറയാണ്. അപ്പോ നടക്കണ ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ നടക്കുമ്പോ തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, പ്രവചനങ്ങൾ നടത്തുകയാണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. അത്തരം ഒരു സംഭവമാണ് മുഅത്ത യുദ്ധം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാവുന്ന ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അധികാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് അധികാരം കിട്ടുന്നതായ ഒരു സംഭവം വരും. നബി പറഞ്ഞിട്ടുള്ളത് ഇന്നല്ലാഹ സുബി അലി അല്ല, ഈ ഭൂമി അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് ചുരുട്ടി കാണിച്ചു തന്നിട്ടുണ്ട്, അതിന്റെ കിഴക്കും പടിഞ്ഞാറും ഒക്കെ എനിക്ക് കാണിച്ചു തന്നു. എന്റെ ഉമ്മത്ത് ഉണ്ടല്ലോ, എന്റെ ഉമ്മത്തിന്റെ അധികാരം എത്തും എനിക്ക് എവിടെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഇവരുടെ അഥവാ മുസ്ലിമീങ്ങളുടെ അധികാരങ്ങൾ എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അത് കാണുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നബിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല, പിൻകാലത്ത് നടന്നതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈജിപ്ത് വിജയിച്ചടക്കുമെന്ന് പറഞ്ഞു. ആ ഈജിപ്ത് വിജയിച്ചടക്കുകയും പിന്നീട് അവിടെ ഇന്നും യഥാർത്ഥത്തിൽ അവിടെ മുസ്ലിമീങ്ങളാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച കാര്യങ്ങളാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹുനൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി, ഒരു സഹാബി വളരെ ആവേശത്തോടുകൂടി യുദ്ധം ചെയ്യാണ്. ഇതിങ്ങനെ കുട്ടി പറയണതെന്ന് വെച്ചാൽ കൂടുതൽ നമ്മളും കൂടി വേറെ കാര്യങ്ങളോട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ സഹാബി ആവേശത്തോടുകൂടി യുദ്ധം ചെയ്യാണ്. അപ്പോ എല്ലാവരും പറഞ്ഞു സ്വർഗക്കാരനാണ് അയാള്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയാണ്, അല്ല അയാൾ നരകക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു. കാരണം യുദ്ധക്കളത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യണത്. എന്നിട്ട് നബി പറയാണ് അയാൾ നരകക്കാരനാണ്. അത് പറഞ്ഞപ്പോ ഒരു സഹാബി അത് പരീക്ഷിച്ചുകൊണ്ട് അയാളെ പിന്നിൽ നടന്നു എന്നുള്ള എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അവസാനമായി കണ്ടത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വെട്ടുകൊണ്ട് മുറിവുകൾ ധാരാളമായ കാരണത്താൽ വേദന സഹിക്കവയ്യാതെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വാള് കുത്തി നിർത്തി അതിലേക്ക് ആത്മഹത്യ ചെയ്യാന്ന് പറയും. അങ്ങനെ തന്റെ വാള് കൊണ്ട് തന്നെ അതിലേക്ക് വീണുകൊണ്ട് മരിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് മരിക്കുകയാണ് ചെയ്തത് എന്നാണുള്ളത്. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ പറഞ്ഞു. ഇപ്പൊ നബി പ്രവചിച്ച കാര്യം അവിടെ തന്നെ സഹാബിമാർ നേർക്കു നേരെ കാണുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആവേശത്തോടു കൂടി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ അവസാനമാണ് എപ്പോഴും നന്നാവേണ്ടത്. അതെങ്ങനെയാകണം എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതുണ്ട് എപ്പോഴും. എന്ത്? അള്ളാഹു എന്റെ അള്ളാഹ് എന്റെ അക്കിബത്തുണ്ടല്ലോ അന്ത്യം അവസാനം അത് നന്നാക്കണേ റബ്ബേ, നമ്മൾ എപ്പോഴും പറയേണ്ടതുണ്ട്. എന്താ നമുക്ക് തോന്നുകയെന്ന് പറയാൻ പറ്റൂല. ആ ഇബ്ലീസ് ആണല്ലോ എപ്പോഴും നമ്മളെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് നരകക്കാരനാക്കാനാണ് ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ വരും. അതുകൊണ്ടാണ് പല ആൾക്കാരെപ്പോഴും കണ്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാറുണ്ട് ചില ആൾക്കാർ. പക്ഷേ
ഇത്തരം ആത്മഹത്യകളിലേക്ക് പോവാതെ. ഇനി ആത്മഹത്യ മാത്രമല്ല, കുഫറ് നടത്തുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, നിഷേധത്തിലേക്ക് പോകും. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് പരീക്ഷണം എന്നുള്ള നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പൊ നമ്മളെ ദീനിന്റെ കാര്യങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ പോയി കുഫ്രായിട്ട് മരിക്കുന്ന പല ആൾക്കാരുണ്ട് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നി എന്ന് വരും. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ അങ്ങനെ നമ്മൾ ആ ഗൗരവത്തിലെടുക്കാൻ വേണ്ടി മാത്രം പറയാം. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് രണ്ട് കുട്ടികളെ വാപ്പ സ്വർഗത്തിലാണ്. കാരണം എന്താ? പെൺകുട്ടികളെ വളർത്തിണ്ടാക്കി അവരെ നന്മ ഉണ്ടാക്കി കൊടുത്താൽ അവരെവിടെ പോകും? സ്വർഗത്തിലേക്ക് പോകും. എന്നാ മനസ്സിലാക്കണം, ഖുർആന്റെ ഭാഷ പ്രകാരം നേരെ നരകത്തേക്ക് പോകും എന്നുള്ളതും ഖുർആനിലുണ്ട്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതല്ല, ഖുർആനിന് മനസ്സിലാക്കാം. എന്താണെന്നറിയോ? രണ്ട് കുട്ടികളെ വാപ്പാരെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ ഹുക്കുമുകളുണ്ട്, വിധികൾ. അത് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ, അതിന് നമ്മൾ തൃപ്തിയില്ലാതെയാണ് നമ്മൾ മരിച്ചു പോകണമെങ്കിൽ നമ്മൾ നരകക്കാരാണ്, കാഫിറീങ്ങളാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഹുക്കുമടക്കിയ ഒരു വിധിയുണ്ട്, ആ വിധി നമ്മൾ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ കാഫറാവും. അപ്പൊ ആ വിധി എപ്പോഴാണ് നടപ്പിലാക്കേണ്ടത്? ഗവൺമെന്റ് അല്ല, സ്വന്തമായിട്ട് നടപ്പിലാക്കേണ്ട ആൾക്കാരാണ്. അതെങ്ങനെ നടക്കണം നോക്കിക്കോളി. അപ്പൊ കുഫ്രീയത്തിലേക്ക് നമ്മളും പോകും. അവസാനം നമ്മൾ പറഞ്ഞില്ല അല്ല ആവേശത്തോട് കൂടിയക്കാരപ്പം നമ്മളും ദീനൊക്കെ കൊണ്ടുനടക്കണേ. പക്ഷെ മരിക്കണീന് മുമ്പായിട്ട് നമ്മളെന്ത് ചെയ്തു? എന്റെ സമ്പത്ത് ഞാൻ എന്ത് ചെയ്യണില്ല, ഇങ്ങനെ ഒന്നും കളയണില്ല. അത് കുടുംബത്തിൽ വേറെ ആൾക്കാർക്കൊന്നും പോകാൻ ഞാൻ അയക്കൂ. രണ്ട് കുട്ടികളല്ലേ ഉള്ളത്, അത് ഞാൻ എൻ്റെ രണ്ട് പെൺകുട്ടിയാക്ക് തന്നെ എഴുതി കൊടുക്കുകയാണ്. കാരണം ഞാൻ മരിച്ചാൽ അത് വേറെ ആൾക്ക് കൊടുക്കാൻ ഞാൻ അയക്കൂല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ നിയമം അനുസരിച്ചാണ് എന്റെ സമ്പത്ത് ഇവിടെ വിഹിതം വെക്കുന്നത് എങ്കിൽ അത് വേറെ ആൾക്കാർക്ക് പോകുന്നില്ലേ അതിന് വിജയമുള്ളത്. അങ്ങനെയാകുമ്പോ അത് തെറ്റാണ്. നേരെ മറിച്ച് ഒരാളെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളെ സമ്പത്ത് അയാൾക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ ചെയ്യാനുള്ള അധികാരം അയാൾക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ദീനിലും നമുക്ക് ആവേശത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കാഫറായിട്ട് മരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, മക്കൾ രണ്ടെണ്ണം മൂന്നെണ്ണം തന്നെ പെൺകുട്ടികളുള്ളവർ മാത്രമെന്നല്ല, ഇങ്ങനത്തെ പല വിഷയങ്ങളുണ്ട്. ഒരു ഉദാഹരണമാണത്. നമ്മൾ അള്ളാഹുവിൻ്റെ ഹുക്കുമിനെ, അള്ളാഹിൻ്റെ നിയമത്തെ ഇഷ്ടപ്പെടാതെ ആണ് നമ്മൾ മരിച്ചു പോണതെങ്കിൽ
അതിനനുസരിച്ച് നമ്മൾ വിധി അറിയാന്നാണ് തീരുമാനം നടപ്പിലാക്കാതെയാണ് നമ്മൾ മരിക്കണമെങ്കിൽ അത് കുഫ്രാണെന്ന്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിക്കുകയാണ്, യുദ്ധക്കളത്തിൽ വെച്ച് പറഞ്ഞു, അത് അതേമാതിരി തന്നെ സംഭവിച്ചു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുള്ള ഒരു സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇനി വരാനിരിക്കുന്ന ഒരു സമയത്ത് ലാ തഖൂമു സാഅത തഖ്തതില, ഒരിക്കലും തന്നെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. രണ്ട് ഫിഅതാനി അളീമതാനി, വലിയ രണ്ട് കൂട്ടര് യുദ്ധം ചെയ്യാതെ, മുസ്ലിമീങ്ങളായ ആൾക്കാരാണ്, അവരുടെ ദാവത്തൊക്കെ വാഹിത്വം ഒന്നന്നെയായിരിക്കും, അവർ രണ്ടാൾ യുദ്ധം ചെയ്യാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബിന്റെ കാലഘട്ടം കഴിഞ്ഞ് ഖുലഫാഉർ റാഷിദീങ്ങളുടെ അവസാനത്തിൽ എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചത്. ചരിത്രം നമുക്കറിയാം, ചരിത്രത്തിൽ കുറേയുണ്ട്, എത്ര ഉണ്ടെന്ന് അള്ളാഹു ആയാലും 70,000 75,000 ആൾക്കാരെന്നൊക്കെയാണ് ചില ചരിത്രഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. മരിച്ചത് രണ്ടു കൂട്ടരും യുദ്ധം ചെയ്തുകൊണ്ട് മരിച്ചിട്ടുണ്ട്. അത് അള്ളാഹു ആയാലും എണ്ണത്തെക്കുറിച്ച് അള്ളാഹു പറയും. പക്ഷേ യുദ്ധം നടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വന്തം പേരക്കുട്ടിനെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് സ്വർഗത്തിലെ ശബാബാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ അല്ലെങ്കിൽ പ്രവചിച്ച ഒരു കാര്യമാണ് ഇദ്ദേഹം അഥവാ ഹസൻ റളിയല്ലാഹു അൻഹു ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാക്കിക്കൊണ്ട് നബി ഹസൻ റളിയല്ലാഹു അൻഹു ചെയ്യുമെന്നുള്ളത്. അത് തന്നെയാണ് കണ്ടത് മുആവിയ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു മരിച്ച ഉടനെ ഉണ്ടാകാൻ പോയ മുസ്ലിം സമുദായത്തിലുള്ള വലിയൊരു പ്രശ്നത്തെ അദ്ദേഹം ഒതുക്കി തീർത്തു. അതാ അലി റളിയല്ലാഹു അൻഹു മരിച്ചതിന് ശേഷം ഭരണാധികാരി ആവേണ്ടത് ഹസൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പക്ഷേ അദ്ദേഹം അത് ആർക്ക് നൽകി? ബൈഅത്ത് ചെയ്തുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുക്ക് നൽകി. മുസ്ലിം ലോകത്ത് കച്ചറുണ്ടാകാത്ത അവസ്ഥ ഉണ്ടായി. ശരിക്കും തീരുമാനിക്കുകയാണെങ്കിൽ എനിക്കും ഭരിക്കാം. കുറേ ആൾക്കാർ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന പോലാണുള്ളത് മുസ്ലിങ്ങൾ. അവിടെ നമ്മളെ നാട്ടിലുള്ള പന്നത്തെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. പക്ഷെ അതല്ല നടന്നത്. മുസ്ലിം സമുദായത്തിൽ അനൈക്യമുണ്ടാവരുത്. യദുല്ലാഹി മഅൽ ജമാഅ എന്ന് പറഞ്ഞിട്ടല്ലോ, ആ ഒരു പോയിന്റിൽ അദ്ദേഹം നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലൊക്കെ മാതൃകയുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ അഹദീസിന്റെ ബാക്കി ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും അവിടെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രവചിച്ച മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ വെട്ടുന്ന ആ സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിന്റെ ശേഷം ഇപ്പോൾ നുബുവത്ത് ഉണ്ട്, അത് കുറച്ചു കാലം ഉണ്ടാവുള്ളൂ. അതിനുശേഷം വരാൻ പോകുന്നത് ഖിലാഫത്താണ്. ഖിലാഫത്ത് കഴിഞ്ഞ് അതിനുശേഷം പിന്നീട് വരുന്നത് രാജഭരണമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയാണ്. ആ പ്രവചിച്ചത് അതുപോലെ സംഭവിച്ചു. ആദ്യം വന്നത് നമുക്കറിയാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പിന്നെ അലി റളിയല്ലാഹു അൻഹു. അതിനുശേഷമുള്ള ഭരണത്തെക്കുറിച്ചാണ് പണ്ഡിതന്മാർ പറയുന്നത്. രാജഭരണം എന്ന് പറഞ്ഞാൽ മുആവിയത്ത് ബിൻ അബി സുഫിയാന്റേതായ ഭരണത്തെക്കുറിച്ച്. ഇതൊക്കെ നബി പ്രവചിച്ചത് കൃത്യമായി സംഭവിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ഒരു പ്രവചനമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച്. രക്തസാക്ഷിയായിട്ടാണ് മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പല സന്ദർഭത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഉഹുദ് മലന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഉഹുദ് കൊലുങ്ങി എന്ന് പറഞ്ഞ സമയത്തൊന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ രൂപത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫിത്തന ഉണ്ടാക്കും എന്ന് പറഞ്ഞ സമയത്ത് ആ ഫിത്തന എങ്ങനെയാണ് സംഭവിക്കുക? അത് പൊട്ടിക്കുകയാണോ തകർക്കുകയാണോ ചെയ്യണത് എന്ന് പറയുന്നത്. എന്താണ് ഉമർലാവനെ കൊല്ലുകയാണോ എന്നുള്ളതാണ് ഉമർലാവിന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ആ ചരിത്രത്തിലൂടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തെ കൊന്നുകൊണ്ട് തന്നെ പിന്നീട് ഫിത്തനയാണ് തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ വിശിഷ്യ സഹാബത്തിന്റെ ഇടയിൽ ഫിത്തനകൾക്കുള്ള തുടക്കം വരുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തോടുകൂടെ അതിലുള്ള ചില ആരംഭങ്ങൾ കുറിക്കുന്നു എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കൃത്യമായി സംഭവിച്ചു. അതേപോലെ തന്നെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തെക്കുറിച്ച്, അമ്മാർ ബിൻ യാസിറിന് ബാഗിയാണ്, അതിക്രമകാരിയാണ്, അദ്ദേഹത്തെ കൊല്ലുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നീട് അദ്ദേഹം മരണപ്പെട്ടത് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു മരിച്ചതിന് ശേഷമാണ് സഹാബത്തിന് അറിയാൻ പിന്നീട് ആരാണ് അതിക്രമകാരികൾ എന്ന്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അവരാൽ കൊല്ലപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ വിഭാഗത്തിലായിരുന്നു അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ
ഉമ്മുവറക്ക അവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമ്മുവറക്കയുടെ അടുക്കൽ ഇടക്കിടക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശനം നടത്താറുണ്ടായിരുന്നു എന്നാണ്. അതിന്റെ പേര് വറക്കത്തുൽ അൻസാരിയ എന്നാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള പേരായിട്ടുള്ളത്. അപ്പൊ അവരെ സന്ദർശിക്കാൻ വേണ്ടി നബി ഇടക്കിടക്കൊക്കെ സന്ദർശിക്കലുണ്ട്. അപ്പോൾ സന്ദർശിക്കുമ്പോൾ പോകുന്ന സമയത്ത് പറയും, ഷഹീദായ ഉമ്മു ഷഹീദൻ ഷഹീദത്തായ അവരെ നമുക്ക് അവരെ ഷഹീദത്താകാൻ പോകുന്ന അവരെ നമുക്ക് കാണാമെന്ന് നബി പറഞ്ഞതായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, ആ ഉമ്മുവറക്ക എന്ന് പറയുന്ന ആര് രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത് പിൻകാലത്ത്. എങ്ങനെ മരിച്ചത് എന്ന് വെച്ചാൽ, അവരെ ഈ ഉമ്മുവറക്ക എന്ന് പറയുന്നവർ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാൾക്കാരെ അവർ സ്വതന്ത്രരാകുമെന്ന് പറഞ്ഞിരുന്നു. ആ രണ്ടാളുകൾ തന്നെ അവരെ കൊന്നു, ഉമ്മുവറക്കയെ കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം നേർക്കു നേരെ സംഭവിച്ചതായി കാണുകയാണ്. അതേപോലെ തന്നെ താബിത് ഇബ്നു കൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം രക്തസാക്ഷിയായിട്ടാണ് മരിക്കുക എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അത് അതുപോലെ തന്നെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച ഒന്നാണ്, ആദ്യമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്ന് മരിക്കുന്നത് ഇന്ന ആളായിരിക്കും, കൈ നീളമുള്ള സ്ത്രീ ആയിരിക്കും മരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. സൈനബ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചാണ് അത് സൂചിപ്പിച്ചത് എന്ന് പറഞ്ഞു. കാരണം കൂടുതലായിക്കൊണ്ട് ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു, അതാണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കി. അതേപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശേഷം ആദ്യമായിട്ട് മരിക്കുന്നത് എന്റെ കുടുംബത്തിൽ നിന്ന് മരിക്കുക നീ ആയിരിക്കും എന്ന് ആരോട് പറഞ്ഞു? ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു. അത് ആ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ട് ചരിത്രത്തിലുള്ളതാണ്. ആദ്യം കരഞ്ഞു ഒരു സ്വകാര്യം പറഞ്ഞപ്പോൾ, അത് കേട്ടിട്ടുണ്ടാവും എല്ലാവരും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ആദ്യം ഒരു സ്വകാര്യം പറഞ്ഞു, അപ്പോൾ എന്ത് ചെയ്തു, കരഞ്ഞു. പിന്നീട് ഒരു സ്വകാര്യം പറഞ്ഞു, അപ്പൊ ചിരിക്കുകയും ചെയ്തു. ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഈ സംഭവം എന്താണെന്നുള്ളത് ചോദിക്കുമ്പോൾ പിന്നീട് അത് വിശദീകരിച്ചതാണ്, ഞാൻ മരിക്കും എന്നുള്ളത്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കും. അപ്പോൾ കരഞ്ഞു. പിന്നീട് പറഞ്ഞു, എൻ്റെ കൂടെ നീയാണ് ആദ്യമായിട്ട് തന്നെ വരിക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച് ഒരു ആറു മാസത്തിൻ്റെ ഉള്ളിലായിക്കൊണ്ട് അല്ലെങ്കിൽ ആറു മാസം കൊണ്ട് തന്നെ ആര് മരിച്ചു? ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ യുദ്ധം റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ രാജ്യങ്ങൾ വിജയിച്ചടക്കും എന്നുള്ളതും അതിൻ്റെ ദൂരവ്യാപ്തികളെ കുറിച്ചൊക്കെ ഏകദേശം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത്. അതേപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, അത് കാലഘട്ടത്തെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു രോഗം വരും എന്നുള്ളതിനെ കുറിച്ച്, മാറാവ്യാധി പകർന്നുപിടിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു. അതേപോലെ കിസ്രയുടെയും കൈസറിന്റെയും ഒക്കെ ഭരണം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഒരുപാട് സന്ദർഭങ്ങളിലായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഒന്നുള്ളത് ഖന്ദഖ് യുദ്ധം കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാറ ഉണ്ടായിരുന്നു എന്നാണ്, ആർക്കും പൊട്ടിക്കാൻ കഴിയാത്ത വിക്കാസ്, നമുക്ക് നമ്മളെ രൂപത്തിൽ അങ്ങനെ പറയാം, വിക്കാസ് എടുത്തുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത് നബി വെട്ടി, ആദ്യത്തെ വെട്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെട്ടിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ തകരുന്നതിനെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അത് കിസ്രയുടെയും കൈസറിന്റെയും ഭരണം തകർന്നതിനെ കുറിച്ച് അവിടെയും സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അക്കൂട്ടത്തിൽ തന്നെ ഇതൊക്കെ ഇസ്ലാമിന്റെ വിജയവും മുസ്ലിമീങ്ങൾ ഒന്നായി ലോകത്തുള്ള ഒരുപാട് പ്രദേശങ്ങൾ വിജയിച്ചടക്കുന്ന കാര്യങ്ങളാണെങ്കിലും കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച കാര്യങ്ങളിൽ പെട്ടത് തന്നെയാണ് മുസ്ലിമീങ്ങൾ ക്ഷയിച്ചു പോകുന്ന ദുർബലരായി പോകുന്ന ഒരു കാലഘട്ടവും വരാനിരിക്കുന്നുണ്ട് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതെന്താണ്? നമുക്കറിയാം, എല്ലാ സമുദായവും മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയുന്ന ഒരു കാലഘട്ടം വരും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അന്ന് ഞങ്ങൾ കുറവാണോ എന്നാണ് സഹാബത്ത് ചോദിച്ചത്. അല്ല, നിങ്ങൾ കുറവായതുകൊണ്ടല്ല, മറിച്ച് അന്ന് ചണ്ടികളായിരിക്കും എന്നാണുള്ളത്. ഒന്നിനും പറ്റാത്തവരാണ് ഉണ്ടാവുക വിശ്വാസികൾ. നമ്മളിതൊക്കെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളിലുള്ള ആളുകൾക്ക് ഭക്തി നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഇഖ്ലാസ് എന്ന് പറയുന്നത് ഇല്ല, അമാനത്ത് ഇല്ല, ഇങ്ങനെയൊക്കെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് മുസ്ലിമീങ്ങളുള്ളത്. അധിക മുസ്ലിമീങ്ങളും നമസ്കരിക്കാത്തവരാണ്. നമ്മളിവിടെ കൂടിയ ആൾക്കാരെ കുറിച്ചല്ല പറയണത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ ചുറ്റുപാട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവരൊക്കെ അധികം ആളുകളും നമസ്കാരം നിർവഹിക്കാത്ത മുസ്ലിമീങ്ങളായിട്ടാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ദുർബലരായി മാറുന്ന അവസ്ഥ, ബലഹീനർ. ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് ഭയം, മറ്റേ എന്തെങ്കിലും കാര്യം കാണുമ്പോൾ അതിലൊന്നും തന്നെ ഒരു താക്കത്തില്ലാത്ത ആൾക്കാരായിട്ട് മാറുക, അങ്ങനെയുള്ള അവസ്ഥയാണുള്ളത്. ഒരിക്കലും അങ്ങനെയുള്ള ആളുകളായിട്ടല്ല നമ്മൾ മാറേണ്ടത്.
നമ്മളെപ്പോഴും ഇസ്സത്തുള്ളവരായിട്ടാണ് മാറുന്നത്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുല അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ എന്ന ആ ഒരു പോയിന്റ് നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ട്. അല്ലാഹു പറഞ്ഞ ആ ആയത്ത് എന്താണ്? നമ്മൾ ഈമാനുള്ളവരാണെങ്കിൽ നമ്മളായിരിക്കും മുന്നെതിരെ എന്നാണ്. അതേപോലെ തന്നെ മറ്റെല്ലാ ആൾക്കാരെ കൂട്ടിപ്പിടിക്കുന്നവർക്ക്, നമുക്കറിയാം എല്ലാ ആളുകളും നമ്മൾ ഈ രാജ്യത്തെ എല്ലാവരും പാടെ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ആരെയും നമ്മൾ പ്രയാസപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ആരെയും വിഷമിപ്പിച്ചിട്ടോ ആരെങ്കിലും മനസ്സിന് ദുഃഖം ഉണ്ടാക്കിയിട്ടോ അല്ല നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത്. പക്ഷേ അവര് നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമ്മളാകെ ക്ഷയിച്ചു പോകും എന്നൊരു വിശ്വാസം നമുക്കുണ്ടാകാൻ പാടില്ല. ഖുർആനിൽ പറയുന്നുണ്ട് അവരടുക്കലാണോ അവർ ഇസ്സത്ത് ആഗ്രഹിക്കുന്നത് എന്നത്. ഒരിക്കലും അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മളെ ഇസ്സത്ത് എപ്പോഴും അള്ളാഹുവിങ്കലാണ് ഉണ്ടാവേണ്ടത്. അള്ളയാണ് അതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ള സഹായിച്ചാൽ നമുക്ക് സഹായം കിട്ടും. അള്ള നമ്മളെ സഹായിച്ചില്ലേ വേറെ ആൾക്കാരെല്ലാവരും കൂടി തന്നെ നമ്മളെ സഹായിക്കാമെന്നാലും നമുക്ക് ഇസ്സത്ത് കിട്ടൂല. അത് പോയിന്റ് നമുക്ക് മനസ്സിലാണ്. നമ്മളുണ്ടല്ലോ ഓരെങ്ങാനും പണങ്ങിയാൽ അതുകൊണ്ട് നമുക്കാകെ കൊടുക്കു വരും എന്ന ചിന്തയൊന്നും വേണ്ട, അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് അള്ളാന്റെ തീരുമാനമാണ് എല്ലായിടത്തും നടക്കാനുള്ളത്. അതുകൊണ്ടാണ് ഇസ്സത്ത് അള്ളാന്റെ അടുക്കലാണുള്ളത്. അയബു തഹൂൻ ഇൻദഹുമുൽ ഇസ്സ എന്ന് പറഞ്ഞിട്ടുള്ളത് സത്യനിഷേധികളായ ആളുകളുടെ അടുക്കൽ പോയിട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ തൃപ്തിട്ടാൻ വേണ്ടി പ്രവർത്തിച്ചപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ അത്തരം ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക. വിദ്യപ്പുകളും പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ ഇടയിൽ നടക്കുകയും മുസ്ലിം സമുദായമാകെ ക്ഷയിച്ചു പോകുന്ന, ബലഹീനരായി പോവുകയും ചെയ്യുന്ന, ദുർബലരായി പോകുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏകദേശം ഇക്കാലഘട്ടത്തിൽ തന്നെയാണ്. കാരണം ഭരണം നടത്തുന്ന രാജ്യക്കാരങ്ങളുണ്ട് ഒരുപാട് രാജ്യങ്ങൾ. പക്ഷെ അവിടെ ഒക്കെ നമുക്കറിയാലോ എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥ ഉള്ളത്. ആരും എന്തല്ല ശക്തരല്ല എന്നല്ല ബലഹീനരാ, ഇങ്ങനെ ദുർബലരായിട്ടാണ് എല്ലാവരും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ നിലക്കും മുസ്ലിം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം. ഇന്ന് എല്ലാ ചാനലെടുത്ത് നോക്കിയാലും ചർച്ചയാണെങ്കിലും വേറെങ്കിൽ എന്താണെങ്കിലും ശരി ഒക്കെ നമുക്കതില്ല. ഇപ്പം ഇവിടെ തന്നെ നമ്മൾ കണ്ടില്ലേ നിയമങ്ങൾ വരുന്നതും മറ്റത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചർച്ച ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മളെക്കെതിരിൽ എങ്ങനെന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളാണ് അവരൊക്കെ അതിനൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ക്ഷയിക്കുന്ന ഒരു സംഭവം ഇവിടെ വരാനിരിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ ക്ഷയിച്ചു പോകുന്നൊരു അവസ്ഥ ഇവിടെ വരാനിരിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതെന്താണ്? നമ്മളെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും വന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യും? കബലക്കും ശിബിറം ബിശിബിരിൻ എന്നാണ് ആ ഒരു സംഭവം. അത് നബി പ്രവചിച്ചതാ. നമ്മൾ എന്ത് ചെയ്യും? ജൂതന്മാരും ക്രിസ്ത്യാനികളും ചാണിന് ചാണായി അനുകരിക്കുന്ന ഒരു കാലഘട്ടം വരും. അത് നടക്കുന്നതാണ്. സഹാബിമാരല്ലല്ലോ അതിന് ശേഷം വന്ന ആൾക്കാർ. ഇപ്പൊ നമ്മളൊക്കെ അവസ്ഥകൾ ആലോചിച്ച് നിങ്ങൾ എന്തൊക്കെ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മുജാഹിദീങ്ങൾ സൽഫികളായ ഇവിടെ ക്ലാസ്സിന് വന്നോലെന്നല്ല, നമ്മൾ മുസ്ലിമീങ്ങൾ, മുസ്ലിം സൊസൈറ്റി, എന്താ നമ്മൾ ചെയ്യാത്തത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ സർവ കുഫറും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തു, അവർക്ക് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണോ അതൊക്കെ ഉണ്ട്. നേർച്ചേന്റെ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ ഓരോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അമുസ്ലിമീങ്ങളായ ആൾക്കാർ എന്തൊക്കെ ചെയ്യേണ്ടോ അതൊക്കെ ചെയ്യുന്നു. അതേപോലെ തന്നെ വേദക്കാരിൽപ്പെട്ട ക്രിസ്ത്യാനികളും ജൂതന്മാരും എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നമ്മളും അനുകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം അതേപോലെ സംഭവിച്ചു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇങ്ങനെ ചൂണ്ടിക്കാണ്ട് ഇറാഖിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടുന്നാണ് ഫിത്നകൾ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കുകൾ ആ വാക്കാണല്ലോ നമ്മൾ പ്രവചനം എന്ന് പറയുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു, ആ ഇറാഖിൽ നിന്നാണ് എല്ലാ ഫിത്നകളുടെയും തുടക്കമുണ്ടായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഖവാരിജിയാക്കള്, ഷിയാക്കള് എന്ന് പറഞ്ഞ വിഭാഗവും ഏകദേശം അവിടെ തന്നെ പറയാം. ഖദരിയാക്കളും മുഅ്തസിലിയാക്കളുടെയും എല്ലാത്തിൻ്റെയും തുടക്കം ഏകദേശം ആ ഭാഗത്തു നിന്നായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നത്. അപ്പൊ എല്ലാത്തിൻ്റെയും അവസ്ഥ ഖവാരിജിയാക്കളൊക്കെ വന്നത് അവിടുന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എവിടുന്നാന്ന് നബി പറഞ്ഞു, അവിടുന്ന് തന്നെ അത് തുടക്കം കുറിക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് സഹാബത്ത് കണ്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. പിന്നീടാണ് അത് കൂടുതൽ വന്നിട്ടുള്ളത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച ഒരു കാര്യമാണ് നമ്മൾ ഈ മുസ്ലിം ഉമ്മത്തിൽ തന്നെ ശിർക്ക് വരുമെന്നുള്ളതാണ്. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു കൂട്ടർ മുശ്രിക്കീങ്ങളോട് ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണോ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നത്.
ശിർക്ക് നടത്തുന്ന ഒരു ആളുകളായിട്ട് മാറും. അത് നമ്മൾ ഇന്ന് കാണാണ്. നമുക്ക് ഓർക്ക് വിചാരമുള്ളത് ശിർക്കാണ്, പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന എല്ലാവർക്കും അറിയാലോ അത് അത് തന്നെയാണെന്നുള്ളത്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കണം, മുസ്ലിങ്ങൾ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് വർച്ചവനാണ് എന്ന് അറിയുന്ന ആൾക്കാർ തന്നെയാണ് പറയുന്നത്. എന്ത് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ചില ഔലിയാക്കളാണ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞ ആയത്തെ കോതികാണ്ട് അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ മുമ്പൊക്കെ മക്കാരായ ആളുകളെ ഉലൂഹിയത്തിലായിരുന്നു ശിർക്ക് വെച്ചിരുന്നത് എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ കേട്ടതാണ്. പക്ഷെ ഇപ്പത്തെ മുസ്ലിങ്ങളായ ആൾക്കാരനെ എവിടേക്കെത്തി, റുബൂബിയത്തിൽ വരെ ശിർക്ക് വെക്കുന്നിടത്തേക്കാണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ശിർക്ക് നടത്തിയിട്ടുള്ള എന്റെ ഉമ്മത്തിൽപ്പെട്ട കബീലകൾ ഗോത്രങ്ങൾ ഇവിടെ ആളുകൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ് കാലം തഖാറബുസ് സമാൻ, കാലം അടുത്തടുത്ത് വരും എന്നുള്ളതാണ്. അത് നബി പ്രഖ്യാപിച്ചു, നബി സ്വല്ലല്ലാഹു പ്രവചിച്ചു. ഇന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇപ്പൊ ആഴ്ച കഴിഞ്ഞ കാര്യം മാത്രമല്ല എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത് നമുക്ക് മനസ്സിലാണ് അല്ലേ. മണിക്കൂർ എപ്പോഴാണ് കഴിഞ്ഞത്, അല്ലെങ്കിൽ ഇത്തിരി ഇത്തിരി സമയം എപ്പോഴാണ് കഴിഞ്ഞു പോയി. വയസ്സ് നമ്മളെ ദിവസം കൂടി വയസ്സായിട്ട് കൂടി വെക്കുമ്പോൾ നമുക്കറിയാം എത്രങ്ങാനും ദിവസമാണ് ഇപ്പം നമ്മളിവിടെ കഴിച്ചു കൂട്ടി. ഇതൊക്കെ എപ്പോഴാണ് കഴിഞ്ഞത്, ഒരിതുമില്ല. വളരെ പെട്ടെന്ന് കാലങ്ങൾ കഴിച്ചു പോകുന്ന ഒരു കാലഘട്ടം ചിലപ്പോൾ അതായിരിക്കും എന്ന് ഉറപ്പിക്കാൻ പറ്റൂല. മണിക്കൂറുകളില്ലാത്തൊരു കാലഘട്ടം വരും എന്നുള്ളതും ആകാം ബഹുവായനം. കാരണം സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചുകൊണ്ട് വരുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ടല്ലോ അന്ത്യനാളിന്റെ മുമ്പായിട്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ്. ആ ഒരു സമയത്ത് ഒരു പക്ഷേ ഇത് മാറ്റം വന്നേക്കാം. ഇപ്പോൾ 24 മണിക്കൂർ പോയി വേറെ രൂപത്തിലേക്കും ആവാം, അത് അല്ലാഹു അലം. അതേപോലെ തന്നെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ദുഹൂറുൽ നിസാ അൽ ഖാസിയാത്തിൽ ആരിയാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുള്ള കാര്യമാണ്. കാലഘട്ടത്തിൽ സ്ത്രീകളായ ആളുകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, പക്ഷെ അവര് ആരിയത്തുകളായിട്ട് നഗ്നരായിട്ടാണ് നടക്കുക എന്നുള്ളതാണ്. ഇത് അള്ളാഹു നമ്മളെ കാത്തതാണ്. ഇപ്പോ ഇപ്പോഴത്തെ ഒരു കാലം അൽഹംദുലില്ലാഹ് നമ്മൾ പറയണം. എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കിയും, ഒരു 60 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ, ഇവിടെ കേരളത്തിലൊക്കെ എന്തായിരുന്നു, അധികം ആൾക്കാരും സ്ത്രീകൾ നഗ്നരായിട്ടാണ് നടന്നിരുന്നത്. അത് നമ്മൾ പറയും അമുസ്ലിമികളാണ്. പക്ഷേ ഇപ്പൊ നേരെ തിരിച്ചു മാറി. എന്തായി, അവർ ക്ലിയറായിട്ട് മറ ഏകദേശമൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി. നമ്മളാൾക്കാർ മറ്റോലെ പിന്തുടർന്നുകൊണ്ട്, ആരെ നേരത്തെ പറഞ്ഞില്ലേ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അനുകരിച്ചുകൊണ്ട് മോഡലായി മാറ്റി നമ്മളാൾക്കാർ മാറി. അത് കാണണമെങ്കിൽ എവിടെ പോകണം, അറബ് രാജ്യത്ത് പോകണം. അറബ് രാജ്യത്തേക്ക് നമ്മൾ പോയാൽ ശിഷ്യ ദുബായ്, നമ്മൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയും. സ്ത്രീകളുടെ വേഷധാരങ്ങൾ ഒന്നുകൂടാതെ തന്നെ എന്ന് പറയാം ആ രൂപത്തിൽ നടക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ. അപ്പോ അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് മാറി. ഇന്ന് കാസിയത്താണ്, പക്ഷേ വസ്ത്രം ആരിയത്തുകളാണ് എന്നാണ് നബി പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു തല ഒരു അവസ്ഥ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ഒരു കാര്യമാണ്, വീടുകൾ ഉണ്ടാക്കി മത്സരിക്കുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അന്ത്യനാൾ ഉണ്ടാവുക എന്ന് പറഞ്ഞതിനോട് പറഞ്ഞതാണ്. നിങ്ങൾ ആലോചിക്കും, വലിയ വലിയ തത്താവലൂന ഫിൽ ബുനിയാ എന്നാണ്, വീട് വലുതാക്കിക്കൊണ്ട് മത്സരിക്കുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെയല്ലേ എന്ന് മൊത്തത്തിൽ അങ്ങനെയായി മാറിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥ ഇവിടെ വരാനിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അമാനത്ത് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം അതിവിടെ വരും. അമാനത്ത് നഷ്ടപ്പെടാനാണ് വിശ്വസ്തത ഉണ്ടാവില്ലായിരിക്കും. ആരും തമ്മിൽ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ലേ മാറുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാലോ വിശ്വാസികളുടെ സ്വഭാവം സുഹൃത്തും മാരിജിൽ പറഞ്ഞുകൊടുത്ത് വല്ലതീനഹും അമാനാത്തിയും വാദിയും റാവും. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മളാൾക്കാർക്ക് തന്നെ അത് ഉണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. സലഫികൾക്ക് വരെ ഇല്ല, പിന്നെ ഇങ്ങനെ ബാറുള്ള ആൾക്കാർക്ക് ഉണ്ടാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഏറ്റെടുത്ത പറഞ്ഞ ഒരു കാര്യത്തിനുണ്ട് വാക്കുകൾക്ക് വില ഉണ്ടാവേണ്ടതാണ്. വാക്കിനും ഇതുണ്ടല്ലോ വിശ്വാസം. ഒരാൾ വാക്ക് പറഞ്ഞാൽ വാക്കിന് വില ഉണ്ടാകുന്നതാണ്. അത് നമുക്ക് ഉണ്ടാകുന്നുണ്ടാവും ഇല്ല, ആക്കെ നമ്മൾ മാറ്റും. അതേമാതിരി തന്നെ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഏറ്റെടുത്ത കാര്യങ്ങളിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നുണ്ട്, അതാണ് അമാനത്ത്. ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ രണ്ടും തന്നെ. ഒരാൾ കൊണ്ടുവന്ന് പൈസ തന്നാൽ ആ പൈസ ഒന്ന് കൊടുത്ത കാര്യം എന്നറിയില്ല, അതാണല്ലോ അമാനത്ത് അറിയാം അവനെ കൊഴിപ്പിച്ചത്. അതേപോലെ തന്നെയാണ് ഉത്തരവാദിത്വം എന്നുള്ളത്. പിന്നെ ആറുതന്നെ അമാനത്താന സമാവാത്തി വല്ലർദി ഫബൈനാ യഹ്മിൽഹ വാഷ്ഫക മിൻഹ വഹമലഹൽ ഇൻസാൻ എന്ന് പറഞ്ഞായത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ആർക്കുമില്ല, കാരണം വഞ്ചിക്കുകയാണ്. വലിയ കടന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തു, ആ കടയിൽ മറ്റു മുതലാളിനെ ചതിച്ചിട്ടാണ് അയാൾ പോണത്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ആരാണ്, മുസ്ലിങ്ങൾ, മറ്റുള്ളവരെ കാര്യങ്ങളല്ല. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് നടക്കുന്നു. അതേപോലെ
ഈ സമുദായത്തിൽ എന്ത് ചെയ്യും, പലിശയുമായി ഇടപെടുന്ന അവസ്ഥ വരുമെന്ന് പറഞ്ഞു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പലിശ ഏത് കാര്യത്തിൽ ഇടപെടണമെങ്കിലും പലിശയുമായി ഇടപെട്ടുകൊണ്ടാണ് ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, പലിശന്റെ ഇടപാട് ഞാൻ നടത്തൂല എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് സഹോദരൻ. കാരണം നീച്ചുമ്പോൾ പരലോകത്ത് അല്ലതീന യക്കൂലുന റിബാല യക്കൂമൂന ഇല്ല കമ യക്കൂമുല്ലദീ യതഹബ്ബതുഹു ശൈത്താനു മിനൽ മസ്സ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മഹ്ശറിൽ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവർക്കും അറിയാം നമ്മൾ പലിശ നിന്ന് മരിച്ചവനാണ്, ജീവിച്ചു മരിച്ചവനാണ്. എങ്ങനെ യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയൂഖദു ബിന്നവാസി വല്ലഖ്ദാം എന്ന് പറഞ്ഞിട്ടുള്ള ഖുർആനിൽ മുജ്രിമീങ്ങൾ അവരുടെ അടയാളങ്ങളെ കൊണ്ട് തിരിച്ചറിയും. പലിശ നിന്നവൻ വയറുള്ളവനായിട്ടാണ്, വലിയൊരു വയറായിരിക്കും ഹദീസിലുള്ളത്. അതുകൊണ്ട് ആ വയറിന്റെ കനം കൊണ്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ഖുർആനിലുള്ളതാണ് വീഴുക എന്നുള്ളത്. അല്ലദീന യഖൂലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. ആലോചിച്ച് നോക്കണം. എല്ലാവരും കച്ചവടക്കാരാണ്, എല്ലാ ആൾക്കാരും ബിസിനസ്. ഈ കച്ചവടം ചെയ്യുമ്പോൾ വണ്ടി കച്ചവടക്കാരെ ഏറെ ചിന്തിച്ചോളി. വണ്ടി കച്ചവടം ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ തിന്നണമൊന്നും ഹലാലല്ല. അത് നിർത്തി വേറെ പണി ചെയ്യണതാണ് നന്നാകുക. കാരണം എന്തുകൊണ്ടാച്ചാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കുറ്റം പറയല്ല ഞാൻ പറയണത്. എന്ത് പരലോകം നന്നാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇടപഴകേണ്ടത് ഈ വിഷയത്തിലാണല്ലോ. റസൂലുള്ള പറഞ്ഞൊരു കാര്യമാണല്ലോ, എല്ലാവരും പലിശയിലൂടെയാണ് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടുന്ന പണങ്ങളൊക്കെ പലിശ കേൾപ്പിച്ചു കൊടുക്കുക. അല്ല, അത് നമ്മക്കല്ല കിട്ടുക, അത് പോണതൊക്കെ ആ പൈസ തരുന്ന ആൾക്കാർക്കാണ് കിട്ടണത്. നാ ഒരു അറിയാലിപ്പോ അല്ലേ അങ്ങനെ ഉണ്ടാകുക. കാരണം സേട്ടുമാരതും അതേമാതിരി ബാങ്കിലേക്കൊക്കെയാണ്. അപ്പോൾ അത് പലിശ നമ്മളവിടുക്ക് പൈസ നമുക്ക് തരും, അത് പിന്നെ ബാങ്കിൽ ഓലെടുക്കണ പലിശ അങ്ങക്കല്ല ഇട്ടാ ഓൽക്കാൻ കിട്ടുക. പക്ഷെ അതിന്റെ ഇടപാട് നടത്തുന്ന കാത്തിപ്പും മയിലിൽ ഇടപാടുകാരും കച്ചവടക്കാരാണ്. നല്ലോണം ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു കാലഘട്ടം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ ഫവാഹിശികളിലേക്ക് അവർ ചെല്ലും എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റി പറഞ്ഞുകൊടുത്തു. ഫാഹിഷത്തുകളിലേക്ക് പോകുന്ന അവസ്ഥ കൂടിക്കൊണ്ടിരിക്കുകയാണ്. തോന്നിവാസങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കള്ളിനെ അതിന്റെ പേരല്ലാത്ത മറ്റ് പേര് പറഞ്ഞുകൊണ്ട് ഹലാലാക്കുന്ന അവസ്ഥ വരും എന്നുള്ളത്. ഇന്നൊക്കെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളിൽ തന്നെ. കള്ള് കുടിച്ചും നമ്മൾ ഈ ക്ലാസ്സിൽ പറയുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരല്ല ഞാൻ പറയുമ്പോൾ എന്താണോ, ഇതൊക്കെ വെറുതെ പറയാൻ ചിന്തിക്കുന്നവരുണ്ടാവും. ഒരിക്കലുമല്ല, പല ഏരിയയിലും പോയാലും മുസ്ലിങ്ങളിലധികം ആൾക്കാർ കള്ള് കുടിക്കണമല്ല. അതിൽ സലഫി മഹലൊന്നും ഒഴിവല്ല. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും സലഫികളായ അല്ല വേറെ ആൾക്കാർ ഇത് ക്ലാസ്സിൽ കേൾക്കുന്നുണ്ടെങ്കിൽ വിചാരിക്കണം എന്താ വെച്ചാൽ ഓ സലഫികളൊക്കെ കള്ള് കുടിക്കണം. അങ്ങനെയല്ല, മറ്റുപോലെക്കാരെ തീരെ എടുക്കണ്ട. അവിടെ ഇതിനെക്കാളും പ്രചരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ് പറയാൻ കാരണം. ആയത്തുകളും ഹദീസുകളും മിമ്പർമെന്ന് കേൾക്കുന്നത്. ഈ മിമ്പർമെന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വരെ കള്ളുടിയന്മാർ അവിടെ സദസ്സിലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കാലഘട്ടത്തിലും സഹാബത്തിൻ്റെ കാലഘട്ടത്തിലും ഒക്കെ ഉണ്ടായിട്ടല്ലോ കള്ളുടിയന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വേറെ വിഷയം, അപൂർവ്വം ഒരാൾക്കാർ രണ്ടാൾക്കാരുണ്ടാവും. പക്ഷെ ഇന്നങ്ങനെയല്ല, കുടിയന്മാരെ എത്രത്തോളം എന്ന് കേട്ടേച്ചാലും പെണ്ണുങ്ങൾ വരെ ഭാര്യയും ഭർത്താവും കള്ളുടിക്കുന്ന ആൾക്കാരാണെന്ന് ഉള്ളത് മലപ്പുറം ജില്ലയിൽ ഒരു ഏരിയനെ കുറിച്ച് പറഞ്ഞെടുത്ത് ആ ഭാഗത്ത് അത് നടക്കുന്നുണ്ട് മുസ്ലിങ്ങൾ. അപ്പൊ നമ്മള് ഇതിന്റെ പേരും പറഞ്ഞിട്ട് ഇതിനെ ഹലാലാക്കുന്ന ഒരു സംഭവം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചു ആ ഒരു കാര്യം വന്നു. അതേപോലെ തന്നെ കുടുംബ ബന്ധം മുറിക്കുന്ന അത് മുറിക്കുക എന്നുള്ളത് കുടുംബ ബന്ധം തകർക്കുന്ന ആ മുറിച്ച് ഇങ്ങനെ കുടുംബ ബന്ധം പുലർത്താത്ത ഒരവസ്ഥ മുസ്ലിം സമുദായത്തിൽ തന്നെ വരും. തരുന്നില്ലേ, നമ്മുടെ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം സന്ദർശനങ്ങളും എല്ലാം പോയി, ആൾക്കാരായിട്ടുള്ള ബന്ധം മുറിഞ്ഞ്. പിന്നെ നമ്മൾ വാട്സപ്പിലുണ്ടെന്ന് പറയും, വാട്സപ്പിൽ ഒരെടുത്താൽ എടുക്കും, അല്ലെങ്കിൽ അത് നടക്കുന്നുണ്ടോ നമുക്കറിയോ ഇല്ല. അങ്ങനെ മുറിച്ചലുകൾ നടക്കും, ഇനി ബന്ധങ്ങൾ ഇല്ലാതായി. ചെറിയ നിസ്സാര കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് തെറ്റാനും അതൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഏറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അയൽവാസികളോട് തിന്മ ചെയ്യുന്ന സന്ദർഭം വരുമെന്നാണ്. അതും ഏകദേശം പല രൂപങ്ങളിലും ഇന്ന് നടക്കുന്നുണ്ടെന്നല്ല, അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. റസൂലുള്ള പറഞ്ഞ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ യുദ്ധങ്ങൾ ധാരാളം അടുത്തടുത്ത് വരുന്നതാണ്. അത് നബി പറഞ്ഞെന്നാട്ടോ. അതിനുശേഷം സഹാബത്തിന്റെ കാലം കൂടി കഴിഞ്ഞപ്പോ യുദ്ധങ്ങളാണ്, നിരന്തരം യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ചരിത്ര ഘട്ടങ്ങൾ എടുത്ത് പരിശോധിച്ചേക്കാൻ, ഇസ്ലാമിക ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ മതി, ധാരാളം യുദ്ധങ്ങളായിരുന്നു നടന്നിരുന്നത്. മുസ്ലിങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ തന്നെ ഇഷ്ടംപോലെ നടന്നതായിട്ട് കാണാൻ കഴിയും റസൂലുള്ള പ്രവചിച്ച കാര്യങ്ങൾ. അതേപോലെ തന്നെ കസ്റത്തു സലാസിൽ വരും, ഭൂമി കുലുക്കങ്ങൾ ധാരാളമായി സംഭവിക്കുമെന്നുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകള്
കൂടുതലായി വരിക, പുരുഷന്മാരെക്കാൾ കൂടുതലായി സ്ത്രീകൾ വരിക, ഇങ്ങനെയുള്ള ഒരു സംഭവം വരും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ് അവസാന കാലഘട്ടത്തിൽ കുറച്ചാൾക്ക്, അവസാനം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലല്ല, റസൂലുള്ളാഹിക്ക് ശേഷം വരുന്ന ഒരു സംഭവമാണ് ഹദീസിനെ നിഷേധിക്കുന്ന ആൾക്കാർ വരും. നമുക്ക് ഖുറാൻ മതി എന്ന് പറയും. അത് നബി പറഞ്ഞെടുത്ത് പറഞ്ഞത് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും എന്താണ് അതിന്റെ പ്രത്യേകത എന്നറിയില്ല. ചാരി ഇരുന്നു കൊണ്ട് എന്നാ പറയാം, അവന്റെ ചാരികസാരയിൽ ചാരി ഇരുന്നു കൊണ്ട് ഇങ്ങനെ അവൻ പറയും എന്നാ പറയും. നമുക്ക് എന്ത് മതി? ഖുറാൻ മതി. അതിനെന്താ ഉള്ളേച്ചാ? അത് നമുക്ക് ഹലാലാക്കാം എന്ന് പറയും. അതെന്താ ഹറാം വെച്ചാ? അത് നമുക്ക് ഹറാമാക്കാം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഇവിടെ വരാനിരിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ അത് നമ്മൾ ആലോചിച്ചു എന്ന് പറഞ്ഞില്ലേ? ഒരുപാട് അതാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്, ഹദീസുകളെ നിഷേധിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ നിഷേധിക്കുന്നതായ ഒരു കാര്യം ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ബോധവാന്മാരാവുക. റസൂലുള്ള പറഞ്ഞിട്ടുള്ളത് എന്തെന്നറിയോ? നബി അവിടെ കൂട്ടത്തിൽ പറഞ്ഞു, നബി ഒരു കാര്യം ഹറാമാക്കി അള്ള ഹറാമാക്കിയതുപോലെ തന്നെയാണ് എന്ന് കൂടുതൽ പ്രഖ്യാപിക്കുക കൂടി ചെയ്തിട്ടുണ്ട് നബി. നമ്മളത് ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ വിശദീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ചില ആൾക്കാർ പറഞ്ഞെടുത്ത് വേറെ രൂപത്തിലാണല്ലോ. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കൽപ്പനകൾ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കൽപ്പനകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞ കൽപ്പനകൾ എല്ലാം നിർബന്ധമാണ് എന്നില്ലല്ലോ. നമുക്കറിയാം പല കാര്യങ്ങൾ അള്ളാഹ് പറഞ്ഞതും എന്തല്ല, കൽപ്പനയാണ് വിചാരിച്ചേണ്ട എന്തല്ല, അത് നിർബന്ധമാണെന്നുള്ളതല്ല, മറിച്ച് നിർബന്ധമാണ് എന്നുള്ളതിന് തെളിവുകൾ ഖുർആനിൽ തന്നെ പറയും. അത് നിർബന്ധമാണ് കാരണം അതിനുള്ള ശിക്ഷകൾ പറയുന്നുണ്ടാവും അത് ചെയ്തിട്ടില്ലെങ്കിൽ, അപ്പോഴാണ് അത് നിർബന്ധമാകുന്നത്. അതേപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലുള്ളത്. നബിന്റെ ചില കൽപ്പനകൾ ഉണ്ടാകും, പക്ഷെ ആ കൽപ്പനകളെല്ലാം നമുക്ക് നിർബന്ധമായി പോകണമെന്നില്ല. അത് ചെയ്തില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ ഇന്നതിന്നതുണ്ട് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുമ്പോഴാണ് അത് നമുക്ക് എന്തായിത്തീരുന്നത്, നമുക്കത് കുറ്റകരമായി മാറാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ വാക്കുകളും എടുക്കുന്നിടത്ത് നമ്മളാണ് പഠിച്ച് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആന്റെ വിശദീകരണമായി കൊണ്ടാണ് ഇതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വാൻസല്ല ഇലൈക ദിക്റ തുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹി. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ വിശദീകരണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിന്റെ സുന്നത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഖുർആനായ വഹീനാണെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ ഇനിയും കുറെ പറയാൻ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിലാണ്. വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംസാരിക്കുന്നത്. വിശ്വാസികളെ, ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് ക്ലാസ്. പക്ഷെ ഇവിടെ ഒരുപാട് പ്രവചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം അംഗാരൂപത്തിലായതുകൊണ്ടാണ് നബി പറഞ്ഞ ഒരുപാട് പ്രവചനങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിച്ചത്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും നമ്മളെ ഈമാനാണ് വർദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് സത്യമാണ്. ഒരുപാട് കാര്യം സഹാബത്ത് നേർക്ക് നേരെ കണ്ട് അവർക്ക് ഭീമം കൂടി. എന്തുകൊണ്ട്? നബികൾ പറഞ്ഞത് അവിടെ കാണാണ് അവർ പറഞ്ഞ മാതിരി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്, പലതും നബി പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനാൽ നിയോഗിതനായതാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ സത്യമായി ഇവിടെ നടക്കും എന്ന് വിശ്വസിക്കുന്ന നമ്മൾ അള്ളാഹ് റസൂലുള്ളാ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പാടില്ല എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടായി ജീവിതത്തിലൊരു മാറ്റം നമുക്കുണ്ടാവേണ്ടതുണ്ട്. എന്നും ഒരേപോലെയല്ല. കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അത്തിയുള്ളാഹ, ആ അള്ളന്നെ പറഞ്ഞിട്ടുണ്ട് വാത്തിയൂർ റസൂൽ, ആ റസൂലുള്ളാനെയും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ, അത് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. നമ്മളെ ഈ ദീനിൽ നിന്ന് പുറകോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞല്ലേ ഫിത്നകൾ ഉണ്ടാകും, ഇരുണ്ട ഫിത്നകൾ, ഒരുപാട് വീടുകളിൽ വെച്ചുകൊണ്ട് വരെ ഫിത്നകളിൽ അകപ്പെടും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഫിത്നകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഈമാനിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാമിൽ നിന്ന് നമ്മളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇബ്ലീസ് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഈമാൻ നമുക്ക് നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിലുള്ള തവക്കുലാണ് എപ്പോഴും നമുക്കുണ്ടാവേണ്ടത്. പടച്ച റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് നാം നിരന്തരമായി പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? നമ്മുടെ ഈമാനിൽ നമുക്ക് ഉറപ്പുണ്ടാകാൻ വേണ്ടി. അള്ളാഹു മുസബ്ബിത് കുലൂബനാ അലാ ദീനിക എന്നുള്ളത്, അള്ളാഹു ഞങ്ങളുടെ ഹൃദയത്തിന് നീ
നിന്റെ മതത്തിൽ ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് വ്യതിയനിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് വരും. അത് വരാതിരിക്കാൻ നമ്മളാണ് ചിന്തിക്കേണ്ടത്. അതേപോലെ തന്നെ ഷിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വരാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. വജ്നുബ്നി വബനിയ അൻ അബുദ അസ്നാം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതാണ്. നമ്മൾ ആ പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ആളുകളാണ്. അതേപോലെ തന്നെ ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ആളുകളെ പറ്റി പറഞ്ഞത്, അവർ രാത്രികളുടെ സമയങ്ങളിൽ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവരാണ് എന്നാണ് അവരുടെ പ്രത്യേകത പറഞ്ഞത്. എങ്കിൽ ബുദ്ധിയുള്ളവരാണ് അറിവുള്ളവരുടെ പ്രത്യേകത. കുൽ ഹല്ലസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ എന്നാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അറിവുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാണ് അറിവുള്ളവർ? രാത്രികളിൽ നമസ്കാരം നിർവഹിക്കുന്നവരാണെന്നാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായി. നമ്മൾ അറിവുള്ള ആൾക്കാരാണ് എന്നുള്ളത് നമ്മളെ മാറ്റണം, ആണ് എന്ന് നമുക്ക് ബോധ്യം വരണം. അതെങ്ങനെ? രാത്രി നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുവാൻ വേണ്ടി തയ്യാറാവുക, അങ്ങനെ ഒരു വിശുദ്ധി നമ്മളിൽ ഉണ്ടാവുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവുക. വാക്കുകൾ നമ്മൾ പാലിക്കുക. അമാനത്ത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റെടുത്തത് നമ്മൾ എന്താണോ പറഞ്ഞത്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യതയോടുകൂടി നമ്മൾ ജീവിതത്തിൽ പകർത്തുക. ഇതൊന്നും ഇല്ലാത്തവരായി നമ്മൾ പോകരുത്. തെറ്റായ കാര്യങ്ങളിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക് ഈ സമൂഹം അത് വ്യതിചലിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾക്ക് കാണാൻ. പക്ഷെ അത് പോകാതിരിക്കാൻ നമ്മളാണ് പരിശ്രമിക്കേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നിരന്തരമായ ദാവത്താണ്. അതിന് നമ്മൾ ഓരോരുത്തരും ഇറങ്ങേണ്ടതുണ്ട് അല്ലേ. ഉലാദിഹി സബീലി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ മാർഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. വമനിത്തബഅനീനാ എന്നെ പിന്തുടർന്നവരും. നമ്മൾക്ക് ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഇതിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി വന്നിരിക്കുന്നത്. ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലതുണ്ടായി. ഈ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടിയും ആളുകളെ ഇതിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയും നമ്മളെപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഒരിക്കലും നമുക്കൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. എന്താണ് ആ ചിന്ത? എനിക്കറിയാലോ ഞാനിങ്ങി എന്തിനാ ക്ലാസ് കേൾക്കണത്, ഞാനിങ്ങി എന്തിനാ കുറെ അറിവുണ്ടാകണത്. ഇപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഈ ക്ലാസ്സുകൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് മടുപ്പുണ്ടാക്കിയിട്ടുണ്ടാവും. എൻ്റെ കാരണം, കാരണം ഒരുപാട് പ്രവചനങ്ങൾ ഇങ്ങനെ കേൾക്കാൻ, എന്താ ഇപ്പം അത് കേട്ടിട്ട് എനിക്കിപ്പോൾ എന്താ കിട്ടിയത്, അല്ലെങ്കിൽ എന്താ അതിലുള്ളത് എന്ന രൂപത്തിലൊക്കെ ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവും. പക്ഷേ നമ്മളിങ്ങോട്ട് വന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ആ പുണ്യം ആഗ്രഹിച്ചു കൊണ്ടാണ്. ദീനിലേക്ക് വന്നാൽ മൻസലക്ക തൊരീക്കൻ യൽതമിസു ഫീഹിൽ ഇൽമ സഹൽ അല്ലാഹു ലഹു തൊരീക്കൻ ഇലൽ ജന്ന എന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു ഒരുക്കിത്തരുമെന്നാണ്. ഞാൻ ക്ലാസിന് വന്നിരിക്കുന്നത് യാ ഒരു ഉദ്ദേശപ്രകാരമാണ് എന്ന നിയ്യത്താണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല പുണ്യാണ് നൽകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇരിക്കുമ്പോ, ആ ഒരു ഉദ്ദേശപ്രകാരം ഇരിക്കുമ്പോ, എന്ത് കേട്ടാലും അറിഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാകുക. എന്നാണ് അറിവുള്ളവരെ ഉപദേശിപ്പിക്കാനാണ് പതക്കിർ എന്നാണ്. ഉപദേശം, നിങ്ങൾ നിർദ്ദേശങ്ങൾ നടത്തുക, ഉത്ബോധനങ്ങൾ നിങ്ങൾ നടത്തുക. ഈ ഉത്ബോധനം വിശ്വാസികൾക്കാണ് ഉപകരിക്കുക എന്നാണ്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾക്ക് ഉപകാരം ഉണ്ടാകാൻ തന്നെയാണ് ഇത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ഉപകാരം ഓർമ്മപ്പെടുത്തലുകളായിട്ടെങ്കിലും എനിക്ക് മാറുമല്ലോ. അതുകൊണ്ട് എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടും, മലക്കുകളുടെ പ്രാർത്ഥനയിൽ എനിക്ക് പങ്കാളിയാകാൻ സാധിക്കും എന്നൊക്കെയുള്ള വിചാരമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ നമ്മളെ സംഭവിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടൊരു കാര്യമാണുള്ളത്, ഈ അടുത്ത സന്ദർഭത്തിൽ വരെ കേട്ട ഒരു കാര്യം കൂടിയാണ്. അതെന്താ വെച്ചാൽ, പറയുന്നത് നമ്മൾ പണ്ഡിതന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഉൽബുദ്ധരാണ്, അവിടെ ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരുപാട് പണ്ഡിതന്മാരെടുത്ത് വരുന്ന പൊട്ടത്തരങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്, എല്ലാവരും ഉത്ബുദ്ധരാണ്, ഇവിടെ അതിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഉത്ബുദ്ധരോടാണ് പറയേണ്ടത്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത് തഖ്വള്ളാൽ ഫൈനഹു ലതദ്കിറത്തുല്ലിൽ മുത്തഖീൻ എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മുത്തഖീനായ ആളുകൾക്കുള്ള തദ്കിറത്താണ് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഉത്ബുദ്ധരാണ് മുത്തഖീങ്ങൾ. അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടുന്ന ആളുകൾക്കുള്ള തദ്കിറയാണ് വിശുദ്ധ ഖുർആൻ. അവരെയാണ് മുത്തഖീങ്ങളായ പടച്ചോനെ പേടിച്ച് അറിവുള്ള ജ്ഞാനമുള്ള പണ്ഡിതന്മാരായ ആളുകളാണെങ്കിലും ശരി, അവരെ തന്നെയാണ് ഖുർആനെ കൊണ്ട് എന്ത് ചെയ്യേണ്ടത്, തദ്കിറത്ത് നടത്തേണ്ടത്, ഉത്ബോധനം നടത്തേണ്ടത് എന്ന് അള്ള പറയുമ്പോ അള്ളാഹ്ക്കെതിരിൽ സംസാരിക്കുന്ന രൂപത്തിൽ പണ്ഡിതന്മാർ മാറാൻ പാടില്ല. എല്ലായിടത്തും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാരാണെങ്കിലും അറിവുള്ളവർ കൂടിയ സ്ഥലമാണെങ്കിലും എല്ലാവരും അറിവുള്ളവരാണെങ്കിലും ശരി, അവിടെയൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഉത്ബോധനം, വിശുദ്ധ ഖുർആനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഉത്ബോധനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടാൻ തന്നെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എപ്പോഴും നമ്മൾ
കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടതുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെ ഈ സദസ്സുകളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത പണ്ഡിതന്മാർ കൂടിയ സ്ഥലത്തും അല്ലെങ്കിൽ നേതാക്കന്മാർ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ ഒഴിവാക്കിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മാറ്റം വരേണ്ടതുണ്ട്. നമ്മളെപ്പോഴും കേൾക്കേണ്ടത് നമ്മൾ കേൾക്കണം. ഏത് മീറ്റിംഗ് നടക്കുകയാണെങ്കിലും ശരി, പത്ത് മീറ്റിംഗിലും ഖുർആനെ കുറിച്ചുള്ള ഒരു ഉത്ബോധനം, പരലോകത്തെക്കുറിച്ചും അതേപോലെ തന്നെ ജീവിത വിശുദ്ധിയെക്കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്ബോധനം അവിടെ നടത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അത് നമ്മളെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവട്ടെ. കാരണം അതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ എല്ലാം നഷ്ടപ്പെട്ട ആളുകളായി മാറുന്നത് എന്ന ബോധം നമുക്കുണ്ടാവുക. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നത്, നമുക്ക് ഏത് സമയത്തും മരണം വരാം. മരിക്കുന്നതിന് മുമ്പ് ഈമാൻ നിലനിർത്തിക്കൊണ്ട് തൗഹീദിൽ അടിയുറച്ചുകൊണ്ടുള്ള മരണമാവാനാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. അറിയാമല്ലോ, എപ്പോഴും ആ ഒരു ഓർമ്മ നമ്മളെ മനസ്സിലുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല എപ്പോഴാണ് എന്നെ മരിപ്പിക്കാന്ന് എനിക്ക് പറയാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ ഞാനുള്ള സമയം, കിട്ടിയ സമയം പടച്ച റബ്ബിന്റെ ഇഷ്ടമനുസരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ജീവിക്കട്ടെ എന്ന ബോധം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്പൊ നമ്മൾ കേട്ട ഒരുപാട് സംഭവങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു. റസൂലുള്ളാഹി അല്ലെങ്കിലേ പ്രവാചകനാണ്, അള്ളാഹു പറയേണ്ട കാര്യങ്ങളാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞത്. വൈദ്യായ ഒരുപാട് കാര്യം, പരലോകത്തെ കാര്യം, സ്വർഗം കിട്ടുന്ന കാര്യം, ഏതൊക്കെ ചെയ്താലാണ് കൂലി കിട്ടുക, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നരകം കിട്ടുക എന്നതൊക്കെ നബി പ്രവചിച്ചിട്ടുണ്ട്. ആ രൂപത്തിലും ഒക്കെ ഇത് പറയാം. പക്ഷെ അതല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ റസൂലുള്ള പറഞ്ഞ മറ്റു പ്രവചനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതെന്താ, ഒരുപാട് മറഞ്ഞ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. അതൊക്കെ ഇവിടെ സംഭവിച്ചു, അതൊക്കെ ഇവിടെ സംഭവിച്ചു. ഇനി സംഭവിക്കാനുള്ളത് കുറച്ച് അന്ത്യനാളിന്റെ അടയാളങ്ങളായിട്ടുള്ള ഏതാനും കുറച്ച് കാര്യങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവദൂതൻ തന്നെയാണ്. ആ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾക്ക് ഞാൻ എതിർ നിൽക്കാൻ പാടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു കൽപ്പിച്ചതാണത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നുള്ള പ്രാർത്ഥന. അത്തരം പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അനുഗ്രഹവും കാരുണ്യവും വർഷിക്കുമാറാവട്ടെ. നരക ശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അസുഖമായി കിടക്കുന്നവരുടെ അസുഖങ്ങൾ അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.